കെ പി സി സി പ്രസിഡന്റ് ആണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ കേരളത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനം സംഘടനാ പ്രസ്ഥാനം അത് ഏതു തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ അടിപടലം ഇളകി മറിയുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ആരാണ് ആ ചോദ്യത്തിന് ഉത്തരമില്ല രാഹുൽ ഗാന്ധി പറയുന്നു തനിക്ക് താല്പര്യമില്ല ഒന്ന് ഒപ്പിടാൻ പോലും എ ഐ സി സി ആസ്ഥാനത്ത് കുമിഞ്ഞുകൂടുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക കത്തുകളിൽ ഒപ്പിടാൻ രാഹുൽ ഗാന്ധി വിസമ്മതിക്കുകയാണ് അധ്യക്ഷനെ ദേശീയ അധ്യക്ഷൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് അഭ്യൂഹം അല്ലെങ്കിൽ അനിശ്ചിതത്വം വളരെയേറെ നിൽക്കുന്നു ഇതൊക്കെ ദേശീയ കോൺഗ്രസിലേക്ക് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കാണാം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫിന് കിട്ടിയത് മിന്നുന്ന പ്രകടനം എൽ ഡി എഫ് ഒറ്റ സീറ്റിൽ തറപറ്റി തോറ്റ് തുന്നം പാടി പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന് കെ പി സി സിയുടെ തലപ്പത്ത് ഇരിക്കുന്ന തരത്തിൽ എന്ത് അവകാശവാദമാണ് ഉള്ളത് എന്ന ചോദ്യം ശക്തമായി ചോദിക്കുകയാണ് മുല്ലപ്പള്ളി വിരുദ്ധ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വടകര എന്നുള്ള മോസ്റ്റ് സെൻസിറ്റീവ് കോൺസ്റ്റിറ്റുവൻസി അവിടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി പോലും മത്സരിക്കാനില്ലാതിരിക്കെ പി ജയരാജനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മുകളിലേക്ക് വിജയത്തിൻ്റെ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യുന്ന തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സിറ്റിംഗ് എം ആണ് അദ്ദേഹം മത്സരിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ നേതാവും മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഭയൽശിഖിതനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി ജയരാജന് മുന്നിൽ വിജയിക്കാനോ പിടിച്ചു നിൽക്കുമെന്നോ പോലും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സര രംഗത്ത് നിന്ന് ഒളിച്ചോടി അങ്ങനെ ഒരു വ്യക്തിയാണോ കെ പി സി സിയുടെ നേതൃതലത്തിൽ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ യു ഡി എഫ് നേടിയ പത്തൊൻപത് സീറ്റുകളുടെയും വിജയ ഫോർമുല സൃഷ്ടിച്ചത് അല്ലെങ്കിൽ വിജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഈ തരത്തിലാണ് കോൺഗ്രസുകളിൽ കോൺഗ്രസിൽ ചർച്ചകൾ സജീവമാകുന്നത് എ ഐ സി സി എ ഐ സി സി ഒറ്റക്കെട്ടായി മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പറഞ്ഞു വടകരയിൽ മത്സരിക്കാൻ ഒരു ഘട്ടം വരെ വടകരയിൽ പി ജയരാജനെതിരെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ കോൺഗ്രസ്സും യു ഡി എഫും ഉഴ ഉഴന്ന് ഓടിയിരുന്നു ആ തരത്തിലായിരുന്നു അപ്പോൾ മുല്ലപ്പള്ളിയോട് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നു പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെടുന്നു ഉമ്മൻചാണ്ടി കൃത്യമായി ചർച്ചകൾ നടത്തുന്നു അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി താൻ ഇനി ആരുമില്ലാതെ തനിക്ക് മത്സരിക്കേണ്ടി വരുമോ എന്ന ഗതികേടിലേക്ക് ശരീരഭാഷയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്വരവും ഒക്കെ പോയത് കേരള രാഷ്ട്രീയം കണ്ടതാണ് അവിടേക്കാണ് ഉമ്മൻചാണ്ടി എന്ന കരുത്തൻ ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസിന്റെ തന്ത്രശാലി കെ മുരളീധരനുമായി ആശയവിനിമയം നടത്തുന്നത് അങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഏതു റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറായി കെ മുരളീധരൻ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി അവിടെ കെ മുരളീധരന് കൊടുത്ത ഉറപ്പ് ഉമ്മൻചാണ്ടിയുടെ ഉറപ്പാണ് ഉമ്മൻചാണ്ടി പറഞ്ഞു കെ മുരളീധരൻ വടകരയിൽ വിജയിച്ചിരിക്കും പാർലമെന്റ് കണ്ടിരിക്കും ആ വാക്കിൽ മാത്രം വിശ്വസിച്ചാണ് കെ മുരളീധരൻ വടകരയിലേക്ക് എത്തുന്നത് റിസൾട്ട് വന്നു കെ മുരളീധരൻ വിജയിച്ചിരിക്കുന്നു കെ മുരളീധരൻ തന്നെ പറയുന്നു ഡൽഹിയിലും മറ്റും ഉമ്മൻചാണ്ടിയുടെ വാക്കിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയത് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടടുത്ത് ഇത് കൃത്യമായ സൂചനയാണ് കാരണം ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിട്ട് കെ പി സി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ തയ്യാറായില്ല മുല്ലപ്പള്ളി രാമചന്ദ്രനും എത്രയോ മുകളിലാണ് ഇന്ന് ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ആ തരത്തിലാണ് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന വ്യക്തി ഇതേ കെ മുരളീധരൻ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയും ഉറപ്പിച്ചു പറയുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുത്തത് ഉമ്മൻചാണ്ടിയാണ് രാഹുൽ ഗാന്ധിയോട് പറയുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കണം അത് കേരളത്തിൽ മത്സരിക്കണം ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങൾക്കും ഊർജ്ജം പകരാൻ അത് തയ്യാറാകും ആ തരത്തിൽ രാഹുലിനെ ചെയ്യിപ്പിച്ച് നിർബന്ധിപ്പിച്ച് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടുത്തെ മുഴുവൻ ടാക്ടിക്സും ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് പോലെ വരച്ച് മനസ്സിലാക്കിപ്പിച്ച് അവരുടെ പച്ചക്കൊടിയും നേടി രാഹുലിനെ വയനാട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ് രാഹുലിൻ്റെ ഉത്തർപ്രദേശിലെ മണ്ഡലത്തിൽ അമേഠിയിൽ തോറ്റുതുന്നം പാടുകയും അമേഠിയിൽ ലഭിച്ച ഭൂരിപക്ഷം രാഹുലിന് വയനാട്ടിൽ ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച തന്ത്രശാലി ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കരുക്കൾ കൈയിലേക്കെടുക്കുകയാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ മുന്നോട്ട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം അടിത്തട്ട് മുതൽ ബൂത്ത് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തണം അടിത്തെട്ട് മുതൽ തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തമായി കണക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥയിൽ താനിപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന തന്ത്രം എന്ന ചൂണ്ട എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊത്തുന്നത് വലിയ വലിയ ഇരകളായിരിക്കും തനിക്ക് ലഭിക്കുക അതുവഴി കോൺഗ്രസിനെ തൻ്റെ കൈവെള്ളയിലേക്ക് എ ഗ്രൂപ്പിൻ്റെ കൈവെള്ളയിലേക്ക് ഒതുക്കാൻ തനിക്ക് സാധിക്കും എന്ന കോൺഗ്രസിന്റെ അടുത്തെട്ട് രാഷ്ട്രീയം തിരിച്ചറിയുന്നു കെ കരുണാകരന് ശേഷം കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ തന്ത്രശാലിയായ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ കരുക്കൽ നീക്കുകയാണ് കോൺഗ്രസിൽ കേരളത്തിന്റെ കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പ് ശക്തി ശക്തിപ്പെടുത്തുക ഒരു പരിധിവരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പായിരിക്കും കാര്യമാവുക പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് നേതൃത്വത്തോട് പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയെ കമ്പെയർ ചെയ്യുകയാണ് ബി ജെ പി സംഘടന അംഗത്വ വിതരണ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു മാത്രവുമല്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു മുഴുവൻ സംസ്ഥാനങ്ങളിലും സംഘടന അടിത്തട്ട് മുതൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വരുന്ന ഡിസംബറോട് കൂടി ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം ബി ജെ പി മുന്നിൽ കാണുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടി ദേശീയ തലത്തിൽ ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയോട് പറയുന്നത് സോണിയാ ഗാന്ധിയോട് പറയുന്നത് ബി ജെ പിക്ക് മൂന്ന് തരത്തിൽ ഇടപെടാൻ അവർക്ക് സാധിക്കുമെങ്കിൽ കാരണം ഉപ കേരളത്തിൽ നടക്കുന്ന മിനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നില്ല അവർ അംഗത്വ വിതരണ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് അംഗത്വ വിതരണ ക്യാമ്പയിൻ സമാപിച്ചു കഴിഞ്ഞാൽ ഡിസംബറിനകം മാസത്തിനകം അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബി ജെ പിക്ക് ഇതാകാമെങ്കിൽ കോൺഗ്രസിനും ഇതാകാം ഇതാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് ആ അർത്ഥത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് പെട്ടിയെടുപ്പ് രാഷ്ട്രീയവും നോമിനേഷനും മാത്രം കണ്ടിരുന്ന അനുഭവിച്ചറിഞ്ഞിരുന്ന അതുവഴി കസേരകൾ സ്വന്തമാക്കിയിരുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും ഉമ്മൻചാണ്ടിയുടെ ഈ വാക്കുകൾ ഉറക്കം കെടുത്തുന്നു എന്ന സൂചനയാണ് ദില്ലി രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നത് ഉമ്മൻചാണ്ടി തകൃതിയായി ഉമ്മൻചാണ്ടി തന്ത്രങ്ങൾ മെനയുന്നു ആ വലിയ അർത്ഥത്തിൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരിക ൂത്ത് തലം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുക അവിടെ നിന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് സോണിയാഗാന്ധിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മനസ്സമ്മതം നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനി അറിയേണ്ടത് ഉമ്മൻചാണ്ടി എന്തിനാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം മുന്നിലറിയുന്നത് കാരണം പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളും വിജയം വരിച്ച യു ഡി എഫ് ആ പത്തൊൻപതടത്ത് വിജയം ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ശക്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ താൽപ്പര്യം രമേശ് ചെന്നിത്തലയോടോ അതോടൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനോടോ അല്ല ഉമ്മൻചാണ്ടിയോടാണ് അതാണ് ആ ഇക്വേഷൻ ഒപ്പം കേരള കോൺഗ്രസ് എം പണ്ടുകാലത്ത് അവരുടെ ശക്തിയെ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ നിലവിൽ ഉമ്മൻചാണ്ടിക്ക് കേരള കോൺഗ്രസ് എം എന്നുള്ളത് ഭയം നൽകുന്ന ഒരു ശക്തിയെ കാരണം അതിനെ പിളർത്തി നിർത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി പറയുന്നിടത്ത് പി ജെ ജോസഫ് നിൽക്കും ഉമ്മൻചാണ്ടി പറയുന്ന സ്ഥലത്ത് ജോസ് കെ മാണി നിൽക്കും ആകെയുള്ളത് മുസ്ലിം ലീഗാണ് ആ ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സ് കുഞ്ഞാ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉമ്മൻചാണ്ടി പ്രവർത്തിക്കുന്നതുപോലെയാണ് അപ്പോൾ ഈ പത്തൊൻപത് സീറ്റിൻ്റെ വിജയഭേരി അവകാശപ്പെടാൻ വടകര എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് മണ്ഡലത്തിൽ മത്സരിക്കാതെ ഭയം നോടിയ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവകാശപ്പെട്ടതല്ല ആലപ്പുഴയിൽ ചുവരെഴുത്തുവരെ നടത്തിയിട്ട് അവിടെ മത്സരിക്കാതെ പേടിച്ചോടിയ കെ സി വേണുഗോപാലിനും അവകാശപ്പെട്ടതല്ല തന്ത്രങ്ങൾ മെനഞ്ഞ ഓരോ മണ്ഡലത്തിലും കൃത്യം കൃത്യമായ സ്ഥാനാർത്ഥികളെ വിന്യസിച്ച പത്തനംതിട്ടയിൽ പത്തനംതിട്ട പത്തനംതിട്ടയിൽ എങ്ങനെ സ്ഥാനാർത്ഥി ഉണ്ടായി അതോടൊപ്പം ആറ്റിങ്ങലിൽ എങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായി അവിടെയൊക്കെ തന്ത്രങ്ങൾ കൃത്യമായി എറിഞ്ഞ വ്യക്തി ഉമ്മൻചാണ്ടിയാണ് വയനാട്ടിൽ ടി സിദ്ദിഖിനെ അവസാനം വരെ നിർത്തിക്കൊണ്ട് നടത്തിയ പോര് കോഴിക്കോട് എം കെ രാഘവനെ മാറ്റാൻ രമേശ് ചെന്നിത്തല ആദർശത്തിന്റെ പൊയ്മുഖം മുഖം ചമഞ്ഞ് വിളിച്ചുകൂകിയപ്പോൾ ടി സിദ്ധിഖിനെ കളത്തിലിറക്കി എം കെ രാഘവനെ മാറ്റേണ്ടതില്ല എന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊതു ഇടത്തിൽ പറയിപ്പിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ആ എം കെ രാഘവൻ മത്സരിക്കണമെന്ന് നിശ്ചയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി അത് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളായി കേരളത്തിന്റെ പൊതുസമൂഹം കേട്ടത് ടി സിദ്ധിക്കിലൂടെ ആയിരുന്നു അത് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളാണ് എം കെ രാഘവൻ മത്സരിച്ചു എം കെ രാഘവൻ വിജയിച്ചു പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് പത്തനംതിട്ട ഡി സി സി ഒന്നടങ്കം ആവശ്യപ്പെട്ടു രമേശ് ചെന്നിത്തല അതിനോട് ചേർന്ന് നിന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചേർന്ന് നിന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു പത്തനംതിട്ടയിൽ ഈ സ്ഥാനാർത്ഥി മതി ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയെ മാറ്റണം പല പല കേസുകളും അപവാദങ്ങളും ഉമ്മൻചാണ്ടി പറഞ്ഞു അയാൾ മത്സരിച്ചാൽ മതി ഈ തരത്തിലാണ് പത്തൊൻപത് സീറ്റുകളിലെ യു ഡി എഫ് വിജയം ഉമ്മൻചാണ്ടി നെയ്തു നെയ്ത് വിളക്കിയെടുത്തത് ഉമ്മൻചാണ്ടിക്ക് അതിന്റെ ഫലം വേണം അന്ന് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും ആലപ്പുഴയിലും വടകരയിലും മത്സരിക്കാതെ ഒളിച്ചോടിയപ്പോൾ ഉമ്മൻചാണ്ടി വായിച്ചെടുത്ത രാഷ്ട്രീയ വായന ഈ തരത്തിലാണ് കാരണം ദേശീയതലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല വെറുമൊരു എം പി ആയി ദില്ലിയിലെ ചൂടിലും തണുപ്പിലും മരവിച്ചും കോച്ചിയും നടക്കാൻ കെ സി വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും തയ്യാറല്ല അതുകൊണ്ട് അവർ മത്സരിച്ചില്ല അതിനപ്പുറത്തേക്ക് അവർ ലക്ഷ്യമിട്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയം പകൽ പോലെ വ്യക്തമാണ് യു ഡി അധികാരത്തിലെത്തും അങ്ങനെ യു ഡി അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അതോടൊപ്പം നിർണായക വകുപ്പുകളിലേക്കും കടന്നു വരാം അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ തുന്നിവെക്കുന്ന കുപ്പായത്തിന്റെ അളവെത്രയെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാൻഡിഡേറ്റ് ഡിസ്കഷൻ ടൈമിൽ തന്നെ അതേ ഉമ്മൻചാണ്ടിയാണ് പത്തൊൻപത് വിജയ പത്തൊൻപത് സീറ്റ് വിജയത്തിന്റെ നൂലിഴ എണ്ണി ഇഴക്കി ചേർത്ത് ഏറ്റവും വിജയശീലനായി നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരണം ഉമ്മൻചാണ്ടിക്ക് അറിയാം കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാൽ സംഘടന അപ്പടി ഇപ്പോൾ തൻ്റെ കൈവള്ളയിൽ വരും അതാണ് അന്തരീക്ഷം കാരണം എ ഐ ഗ്രൂപ്പിനെ വിഭജിക്കാൻ ഏറ്റവും വലിയൊരു ശക്തി കെ മുരളീധരൻ തൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് പടകരയോടുകൂടി കെ മുരളീധരന് കൊടുത്ത വാക്കും കെ മുരളീധരൻ ആ കുഞ്ഞുകുട്ടിയെപ്പോലെ അനുസരിച്ച് ഉമ്മൻചാണ്ടിയെ ആ കെ മുരളീധരന്റെ കർണാകര സ്നേഹത്തെയും കർണാകര വികാരത്തെയും കോൺഗ്രസുകാർക്കിടയിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തി രമേശ് ചെന്നിത്തല എന്ന ഐ ഗ്രൂപ്പിന്റെ വക്താവിനെ തളച്ചിടാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കും കെ മുരളീധരനിലൂടെ പത്മജ വേണുഗോപാലിലൂടെ അങ്ങനെ തനിക്ക് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഐ ഗ്രൂപ്പ് സംഘടനാ സംവിധാനത്തിൽ സി പി എമ്മിന് വെല്ലുന്ന കേഡർ സംവിധാനമാണ് കോൺഗ്രസിൽ എ ഗ്രൂപ്പിനുള്ളത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനുള്ളത് ഐ ഗ്രൂപ്പിനെ പോലെയല്ല സി പി എമ്മിന് വെല്ലുന്ന തരത്തിലുള്ള കേഡർ സംവിധാനം ആ കേഡർ സംവിധാനത്തിൽ ഐ ഗ്രൂപ്പ് സ്വാഭാവികമായ അടിക്കുറിപ്പോടുകൂടി വിജയം വരിക്കും അവിടെ മുരളീധരനും പത്മജയും എടുക്കുന്ന രമേശ് ചെന്നിത്തല വിരുദ്ധ വിഭാഗം അതിൽ കെ പി സി സി ഒന്നാകെ ചോർന്നൊലിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസുകാർ ഇല്ല ഗ്രൂപ്പിന് അതീതമായ നേതാവാണ് പക്ഷേ രാഹുൽ ഗാന്ധി പോലും ഗ്രൂപ്പുകൾ വേണ്ട എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പോലും മുട്ടിടിച്ച് വഴങ്ങി നിൽക്കുകയാണ് തൻ്റെ തനിക്ക് തന്നെ പ്രസിഡന്റ്ഷിപ്പ് വേണ്ട ഉമ്മൻചാണ്ടി പറയുന്നിടത്തേക്കാണ് ഈ രാഷ്ട്രീയം കോൺഗ്രസിൽ വർക്കൗട്ട് ചെയ്യുന്നു കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നു ഉമ്മൻചാണ്ടിയുടെ ഈ തന്ത്രം വിജയിക്കുകയാണ് എങ്കിൽ അവിടെ ആ വിജയത്തിൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എങ്ങോട്ട് ഒലിച്ചു പോകും കെ സി വേണുഗോപാലിൻ്റെ ഒക്കെ സ്ഥിതി എന്തായിരിക്കും ഉമ്മൻചാണ്ടി പറയുന്നിടത്ത് നിൽക്കും മറ്റൊന്നുകൂടി ചേർത്തു വയ്ക്കുന്നു ചാലക്കുടിയിൽ ബെന്നി ബഹ്നാനെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ട വിമർശനങ്ങൾ ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് പറഞ്ഞു കാരണം എൻ രാധാകൃഷ്ണൻ എന്ന ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അവിടെ മത്സരിക്കേണ്ടി വരുന്നു ബെന്നി ബഹനാനെ പിൻവലിക്കാൻ ഘട്ടം വരെ പ്രഷർ വന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു ചാലക്കുടിയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് ബെന്നി ബഹനാനായിരിക്കും ബെന്നി ബഹനാനു വേണ്ടി ഉമ്മൻചാണ്ടിയാണ് മത്സരിക്കുന്നത് അത് അക്ഷരം പ്രതി പാലിക്കുന്ന തരത്തിൽ പ്രചരണത്തിന്റെ ഇടവേളകളിൽ ബെന്നി ബഹനാൻ നെഞ്ചുവേദനയെ തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ പിന്നെയുള്ള മണിക്കൂറുകളൊക്കെ അവിടെ പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി ഡെപ്യൂട്ടി ചെയ്യുന്ന എ വിഭാഗത്തിന്റെ മുന്നണി പോരാളികളും ബെന്നി ബഹനാൻ വിജയിച്ചു മണ്ഡലത്തിലെത്താതെ ബെന്നി ബെഹനാനെ വിജയിപ്പിച്ചു ഇങ്ങനെ ഓരോ നാഴികക്കല്ലുകളും വെച്ച് ഉമ്മൻചാണ്ടി വില പയശുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി കോൺഗ്രസിൽ ചർച്ചയാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും വെട്ടിമലർത്തലുകളുമായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ